സ്നേഹമുള്ളവരെ, നമുക്ക് ആദ്യമായി ഈ മൂന്ന് ദിവസത്തെ ധ്യാനം നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ രൂപതയെ സിസ്റ്റർ പറഞ്ഞ പോലെ ഏറ്റവും വലിയ ഒരു ദിവസത്തേക്കാണ് നാളെ നമ്മൾ ഓർമ്മയിൽ കൊണ്ടുനടക്കേണ്ടത്. എന്നെ കേൾക്കാമോ? അപ്പോ ഈ രൂപതയെ നമുക്ക് സമർപ്പിക്കാം. ഈ രൂപതയെ നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് തന്ന തിരുസഭയെ സമർപ്പിക്കാം. തിരുസഭയില് ഈ രൂപതയെ നയിക്കുന്ന നമ്മുടെ പിതാവിനെ, സ്വാമിക്കൽ പിതാവിനെ സമർപ്പിക്കാം. ഇവിടെ ജോലി ചെയ്യുന്ന ഓരോ വൈദികരെയും, നിങ്ങളെ ഓരോരുത്തരെയും, ദൈവജനത്തെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇതെന്ന് ഓർമ്മിക്കുക. നമ്മൾ ഓരോരുത്തരുമാണ് സഭ. ആ സഭയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ ധ്യാനത്തിന്റെ ആദ്യ ഭാഗമായ ഇന്ന് ഞാന് സങ്കീർത്തനങ്ങള് 19-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്ന് 12 മുതൽ 9 മുതലുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഇന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. ദൈവഭക്തി നിർമ്മലമാണ്, അതെന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന്റെ വിധികൾ സത്യമാണ്, അവ തികച്ചും നീതിപൂർണമാണ്. അവ പൊന്നിനെയും തങ്കത്തെയേക്കാൾ അഭികാമ്യമാണ്. അവ തേനിനെയും തേൻകട്ടയേക്കാൾ മധുരമാണ്. അവ തന്നെയാണ് ഈ ദാസനെ പ്രബോധിപ്പിക്കുന്നത്. അവ പാലിക്കുന്നവന് വലിയ സമ്മാനം ലഭിക്കും. എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുവാൻ ആർക്ക് കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും. മഹാ അപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനുമായിരിക്കും. എന്റെ അപേക്ഷയിലെയും വിമോചകനുമായ കർത്താവേ, എന്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. ജോബിന്റെ പുസ്തകം 40-ാം അധ്യായം 3 മുതലുള്ള വചനങ്ങൾ. ജോബ് കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിസ്സാരനാണ്, ഞാൻ എന്തുത്തരം പറയാനാണ്? ഞാൻ വായ് പൊത്തുന്നു, ഒരിക്കൽ ഞാൻ സംസാരിച്ചു, ഇനി ഞാൻ ഉത്തരം പറയുകയില്ല. 2 തവണ ഞാൻ മറുപടി പറഞ്ഞു, ഇനി ഞാൻ മിണ്ടുകയില്ല. ജോബിന്റെ പുസ്തകം തന്നെ 42-ാം അധ്യായം 5-ഉം 6-ഉം വചനങ്ങൾ. അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. അതിനാൽ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു. നമ്മുടെ കർത്താവായും സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ കേട്ട വചനത്തിലൂടെ നമുക്ക് നമ്മളെ തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയുടെ പാദങ്ങളിലായിരിക്കുമ്പോൾ, അവന്റെ വലിയ കാരുണ്യത്തിന്റെ മുമ്പിലായിരിക്കുമ്പോൾ നമ്മുടെ നിസ്സാരത എത്ര എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം. ആ വലിയ സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അച്ഛൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നതും. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മള് ഈ ധ്യാനം ആരംഭിക്കുമ്പോൾ, എന്തുകൊണ്ടാണ് സിസ്റ്റർ എന്നെ ഈ ധ്യാനം ഏൽപ്പിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, കർത്താവിന്റെ മുമ്പിൽ ഏറ്റവും നിസ്സാരനാകാൻ ഞാൻ ഇന്ന് പരിശ്രമിച്ചിരുന്നു. ആ നിസ്സാരതയാണ് എനിക്ക് കർത്താവിന് മുമ്പിൽ സമർപ്പിക്കാനുള്ളത്. നമ്മള് എത്രമാത്രം നിസ്സാരരാകുന്നു, അത്രമാത്രം കർത്താവ് നമ്മളോട് ചേർന്ന് നിൽക്കും. ഉപയോഗിച്ചോ ഉപയോഗിച്ചില്ലയോ എന്നുള്ളതല്ല, നമ്മളോട് ചേർന്ന് നിൽക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം കർത്താവിന്റെ മുമ്പില് ജോബിനെ പോലെ ഒന്ന് പറയാം. കർത്താവേ, ഞാൻ അങ്ങയുടെ മുമ്പിൽ വളരെ നിസ്സാരനാണ്, എനിക്ക് അങ്ങയെ കാണാൻ ഒന്ന് സാധിച്ചാൽ മാത്രം മതി. ജോബിന് കാണാൻ സാധിച്ചു, ഞാൻ അങ്ങയെക്കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്, കർത്താവേ, പരിശുദ്ധാത്മാവേ, ത്രിത്വമേ, നിങ്ങള് എൻ്റെ അടുത്ത് വന്ന് എനിക്കൊന്ന് ബോധ്യമാക്കി തരണമേ എന്നെ, അല്ലെങ്കിൽ നിങ്ങളെ എനിക്കൊന്ന് കാണിച്ചു തരണമേ, നിങ്ങളുടെ ആവാസത്തിന്റെ ശക്തി എന്നിൽ പ്രകടമാക്കണമേ എന്ന്. പ്രിയപ്പെട്ടവർ, ഇത് നമ്മള് പൂർണ്ണമായിട്ട് ആ ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛൻ എന്തു പറയുന്നു എന്നുള്ളതല്ല, ഈശോ എന്ത് നിങ്ങളോട് പറയുന്നു എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്.
അച്ഛൻ്റെ വാക്കോ അല്ലെങ്കിൽ കോട്ട് ചെയ്യുന്ന ഭാഗങ്ങളോ ഒന്നും ശ്രദ്ധിക്കേണ്ട. ഈ ദിവസങ്ങളിൽ ബൈബിൾ എടുത്തു വെച്ച് മടിയിൽ വെച്ചോ ഹൃദയത്തോട് ചേർത്ത് വെച്ചോ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈശോയെ, എന്നെ ഒന്ന് തൊടണേ, എൻ്റെ മുമ്പിൽ നീ ഒന്ന് വരണമേ, എന്നെ നിന്റേതാക്കി തീർക്കണമേ. ആ പ്രാർത്ഥന മാത്രം മതി. ആ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ ധ്യാനത്തിലേക്ക് കടക്കാം. അച്ഛൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഭാഗം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ വിഷയം എന്ന് പറയുന്നത് വിളിക്കപ്പെട്ടവൻ്റെ വിശ്വാസ വഴികൾ എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യത്തോടുകൂടിയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇത്രയും പേരും 10-200 പേരോളം ഇപ്പൊ തന്നെ 178 പേരോളം ഉണ്ട്. ഈ 178 പേര് അല്ലെങ്കിൽ 178 കുടുംബങ്ങള് ഇന്ന് ഈശോയുടെ മുമ്പിൽ ആയിരിക്കുന്നുണ്ടെങ്കിൽ ആ വലിയൊരു ബോധ്യത്തിന്റെ അടിസ്ഥാനമാണ് ഞാൻ വിളിക്കപ്പെട്ടവനാണ്, എന്തിനാണ് എന്നെ വിളിക്കപ്പെട്ടത്. അത് നമുക്ക് പതിയെ പതിയെ തിരിഞ്ഞ് കിട്ടിക്കോളും, അല്ലെങ്കിൽ നമുക്ക് അത് തമ്പുരാൻ മനസ്സിലാക്കി തരും. ആ ബോധ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ വിശ്വാസത്തിന്റെ വഴികളിൽ നമ്മൾ എങ്ങനെയായിരിക്കണം. വിശ്വാസമുണ്ടെങ്കിലേ വിളിക്കപ്പെടാൻ പറ്റുകയുള്ളൂ. ആ വിളിക്കപ്പെട്ടിടത്ത് വിശ്വാസം നമ്മൾ തെളിയിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഓർമ്മിക്കുക. അപ്പോഴ് അച്ഛന് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം പറയാം. ബി ആൻ ഇഡിയറ്റ് ബിഫോർ ഗാഡ്, കർത്താവിൻ്റെ മുമ്പിൽ വിഡ്ഢിയാകാൻ തയ്യാറാകുക എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന ജനത്തിൻ്റെ മുമ്പിൽ, സ്വന്തക്കാരുടെ മുമ്പിൽ, അറിയപ്പെടുന്നവരുടെ മുമ്പിൽ കോമാളിയായി തീരാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. തമ്പുരാൻ ചിലപ്പോൾ അങ്ങനെ ആവശ്യപ്പെടും നമ്മളോട്. അവിടെ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ സമൂഹത്തിലെ സ്ഥാനമോ ഒന്നും കർത്താവ് പരിഗണിക്കുന്നേ ഉണ്ടാവില്ല. അവൻ്റെ മുമ്പിൽ ഒരു വിഡ്ഢിയാകാനായിട്ട്, ഒരു കഴുതയാകാൻ, അവനെ ചുമക്കാൻ പറ്റിയ ഒരു കഴുതയാകാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് കർത്താവ് നമ്മളോട് ചോദിക്കുന്നതെന്ന് ഓർക്കുക. അപ്പോ കർത്താവിൻ്റെ വിഡ്ഢികളാകാൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ കഴുതയാകാൻ തയ്യാറുള്ളവര് ഈ വിഡ്ഢിത്വത്തിലേക്ക്, അതായത് കർത്താവിൻ്റെ കഴുതകളാകാൻ വേണ്ടി അമത്രേസ്യയുടെ 7 മാളികകളെ കുറിച്ച് പറയുന്ന നമ്മൾ കേട്ടു. നമ്മളത് കുറേ നാളുകൾ കൊണ്ട് അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്തു. അതുപോലെ 7 പടികൾ കയറി വേണം ആ യോഗ്യത തെളിയിക്കാൻ, ഓരോരുത്തരുടെയും യോഗ്യത തെളിയിക്കാൻ. ആ പടികൾ അച്ഛനിപ്പോ ഒന്ന് പറഞ്ഞു വെക്കാം, അതിനെക്കുറിച്ച് പിന്നീട് കൃത്യമായിട്ട് പറയാം. ഒന്ന്, ദൈവ സാന്നിധ്യം അറിയുക, അല്ലെങ്കിൽ യേശുവിനെ കണ്ടുമുട്ടുക, ദൈവത്തെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. ഒന്ന്, ദൈവ സാന്നിധ്യം അറിയുക അഥവാ യേശുവിനെ കണ്ടുമുട്ടുക. ഇത് യേശുവിനെ കണ്ടുമുട്ടുക എന്നുള്ളിടത്ത് ചിലർക്ക് പിതാവിനെ കണ്ടുമുട്ടാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് പരിശുദ്ധാത്മാവിനെ കണ്ടുമുട്ടാനായിരിക്കും, അത് ആരും ആയിക്കോട്ടെ. അപ്പൊ ദൈവ സാന്നിധ്യം അറിയുക എന്നുള്ളതാണ്. രണ്ടാമത്, നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ, നോവിങ് ദ ഇൻഫോർമിറ്റീസ് ഓഫ് അവർ ലൈഫ്, അതിനെ അറിയുക എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിലെ എനിക്കുണ്ടാവുന്ന കുറവുകളെ ഞാൻ അറിഞ്ഞു വെക്കുക. കർത്താവിന് അത് ഓൾറെഡി അറിയാം, ഇനി ഞാനും കൂടെ അറിഞ്ഞു വെക്കുക. നമ്മൾ പലപ്പോഴും അത് പൊതിഞ്ഞു വെക്കുന്നതാണ്. അതിനെ അറിഞ്ഞു വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത്. ഇനി മൂന്നാമത്തേതാണ് പ്രാർത്ഥനയുടെ പടി, അല്ലെങ്കിൽ ഇംപ്ലോറിംഗ് സ്റ്റേജ് എന്ന് പറയും. ഇതൊരു നിലവിളിയാണ്. പ്രാർത്ഥന ഒരു നിലവിളിയാണെന്ന് പറയുന്ന ആ ഇംപ്ലോറിംഗ് സ്റ്റേജിനെ ഒരു നിലവിളിയായിട്ടാണ് കാണുന്നത്. ഇനി നാലാമത്തെ പടി എടുക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ നിശബ്ദത. ഇത് അമത്രേസ്യയൊക്കെ വളരെ ശക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ജോൺ ഓഫ് ദ ക്രോസ് ഒക്കെ വളരെ വളരെ ശക്തമായിട്ട് പറയുന്നൊരു കാര്യം, ദൈവത്തിൻ്റെ നിശബ്ദതയെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുക. അതായത് നമുക്ക് ഉത്തരം കിട്ടാത്തപ്പോഴും അവനിൽ ആശ്രയം വയ്ക്കാനും അവനിൽ ആശ്രയം വയ്ക്കാനുള്ള തീഷ്ണത നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അഞ്ചാമതായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്ന ബർത്തിമിയസ് ഉണ്ട്. ആ ബർത്തിമിയസിനെ വിളിച്ചു കർത്താവ് ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഉറങ്കുപ്പായം ഊരിയെറിഞ്ഞ് ഓടി വന്ന് കർത്താവിൽ വിശ്വാസം അർപ്പിക്കാൻ, അല്ലെങ്കിൽ ആ വിശ്വാസം പ്രകടിപ്പിക്കാൻ ശ്രമിച്ച ആ ബർത്തിമിയസിനെ പോലെ നമ്മുടെ പുറംകുപ്പായം ഊരിയെറിയാനുള്ള ഒരു ഒരു സന്നദ്ധത, അതാണ് അഞ്ചാമത്തേത്. ഇനി ആറാമത്തേത് പടി എന്ന് പറയുന്നത് വിശ്വാസത്തെ രക്ഷയായിട്ട്,
അനുഭവിക്കാൻ സാധിക്കണം. വിശ്വാസത്തെ വിശ്വാസമായിട്ട് മാത്രം വെച്ചാൽ പോരാ, അത് രക്ഷയായിട്ട് അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. ഇനി ഏഴാമത്തേതാണ് ഏറ്റവും എന്നാ പറയുന്നത്, ഏറ്റവും പ്രയാസമുള്ളതും എന്നാൽ അവൻ ആവശ്യപ്പെടുന്നതും അതാണ്, അവനെ അനുഗമിക്കുക. അനുഭവിച്ചവനു മാത്രമേ അനുഗമിക്കാൻ കഴിയൂ എന്നും കൂടെ നമ്മൾ ഓർമ്മിക്കുന്നത് നല്ലതാണ്. കർത്താവിനെ അനുഭവിച്ചവനു മാത്രമേ അവനെ അനുഗമിക്കാൻ കഴിയൂ. അപ്പോ ഈ ഏഴ് പടികള് ഒന്നുകൂടെ പറയാം. ദൈവസാന്നിധ്യം അറിയുക, നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ അറിയുക, മൂന്ന് പ്രാർത്ഥനയുടെ പടി, നാല് ദൈവത്തിൻ്റെ നിശബ്ദതയെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുക, അഞ്ച് ബർത്തമീസിനെ പോലെ പുറങ്കുപ്പായം, നമ്മുടെ പുറങ്കുപ്പായം ഊരിയെറിഞ്ഞ് അവനെ അവനുള്ള വിശ്വാസം പ്രകടിപ്പിക്കാൻ ശ്രമിക്കണം, ആറ് വിശ്വാസത്തെ രക്ഷയായി അനുഭവിക്കണം, ഏഴ് അവനെ അനുഭവിച്ചുകൊണ്ട് അവനെ അനുഗമിക്കുക. നമ്മളിത് കാണുന്നതിന് മുമ്പ് ഈ വിശ്വാസ പടികള് കയറിയിട്ടുള്ള രണ്ടു മൂന്ന് കഴുതുകളെ നമുക്കൊന്ന് കണ്ടു നോക്കാം ബൈബിളിൽ നിന്ന്. അത് പഴയ നിയമത്തിൽ തന്നെ ഉള്ളതാണ്. നമുക്ക് മനസ്സിലാകും അവര് എന്തുകൊണ്ടാണ് കർത്താവിന്റെ മുമ്പിൽ കഴുതുകളായേ എന്നുള്ളത്. അപ്പൊ അത്രമാത്രം കഴുതകളാകാൻ വേണ്ടിയാണ് തമ്പുരാൻ നമ്മളെ വിളിക്കുന്നത് എന്നുള്ള ബോധ്യത്തിലേക്കാണ് നമ്മളത് നോക്കണ്ടത്. ഒന്നാമത് നമ്മള് ബൈബിളിൽ നിന്ന് ഒരു ഭാഗത്ത് നിന്ന് പുറത്തേക്കാ പോകുന്നത്. പഴയ നിയമത്തില് ജോഷുവയുടെ പുസ്തകത്തിൽ നിന്ന് പോകാം. ജോഷുവയുടെ പുസ്തകത്തില് ആറാമത്തെ അധ്യായത്തില് ഒന്ന് മുതലുള്ള വചനങ്ങളില്, ഒന്ന് മുതൽ ഇരുപത് വരെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഒന്ന് മുതൽ ഇരുപതിലുള്ള വചനങ്ങളില് ഈ ജെറിക്കോ പട്ടണത്തെ പിടിച്ചടക്കാൻ പോകുന്ന മരുഭൂമിയിൽ കൂടെ കടന്നു വന്ന് മോശ എന്ന മഹാസ്തംഭം അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയതിനു ശേഷം അവന്റെ നിഴലായിട്ട്, മോശയുടെ നിഴലായിട്ടുണ്ടായിരുന്ന ജോഷുവയുടെ കൂട്ടത്തില് അവർ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ പരിപാടിയാണ്. അപ്പോ ഈ പട്ടണം എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചാരന്മാരെയൊക്കെ അയച്ച് എല്ലാം നോക്കി വിഷമിച്ച് പേടിച്ചിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് വരുമ്പോൾ അവിടെ ചെയ്യുന്ന ഒരു കാര്യമാണ് അവർ. ആ ചെറുതായിട്ട് നമ്മളൊക്കെ പറയുകയാണെങ്കിൽ എന്താണെന്ന് അറിയാമോ, തണ്ടുകളിൽ തൂക്കിയിട്ട ഒരു പേടകവുമായിട്ട് മൗനജാഥ നടത്തുന്ന കുറെ ആൾക്കാരെയാണ് നമ്മളവിടെ കാണുന്നത്. ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്ന് പറയാവുന്നതാണ്. കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ, ഇത് ഈ ജോഷുവ കണ്ടുപിടിച്ച പരിപാടിയൊന്നുമല്ല. ജോഷുവ ഓർത്തിരുന്നത് അവിടെ ചെന്ന് അവരുമായിട്ട് യുദ്ധം ചെയ്ത് ആ കോട്ട പിടിച്ചടക്കി തിരിച്ചു പോരാവുന്ന. പക്ഷേ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ, അഞ്ചാമത്തെ അധ്യായത്തില് പതിനാലാമത്തെ വചനം അല്ലെങ്കിൽ 13 മുതലുള്ള വചനം നോക്കിക്കോ. ജെറിക്കോയെ സമീപിച്ചപ്പോൾ ജോഷുവ കണ്ണുയർത്തി നോക്കി, അപ്പോൾ കയ്യിൽ ഊരിയ വാളുമായതാ ഒരു മനുഷ്യൻ ജോഷുവ അവന്റെ അടുത്ത് ചെന്നു, നീ ഞങ്ങളുടെ പക്ഷത്തോ ശത്രുപക്ഷത്തോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അല്ല, ഞാൻ കർത്താവിന്റെ സൈന്യാധിപനാണ്. ജോഷുവ സാഷ്ടാംഗം പ്രണമിച്ച് അവനോട് ചോദിച്ചു, അങ്ങ് ഈ ദാസനോട് കൽപ്പിക്കുന്നത് എന്താണ്? പിന്നെ അവിടെ പറഞ്ഞതിന് ശേഷം ആറാമത്തെ അധ്യായത്തില്, ജോഷുവയുടെ പുസ്തകം ആറാമത്തെ അധ്യായത്തില് ഒന്നാം വചനം മുതല് ഒന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ ജനത്തെ ഭയന്ന് ജെറിക്കോ പട്ടണം അടച്ച് ഭദ്രമാക്കിയിരുന്നു, ആരും പുറത്തേക്ക് പോവുകയോ അകത്തേക്ക് വരികയോ ചെയ്തില്ല. അപ്പൊ അത്രമാത്രം ഭയത്തോടെ അവരായിരിക്കുന്ന സമയത്ത് അതിന് കാരണമുണ്ട് കേട്ടോ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവര് സംഖ്യയുടെ പുസ്തകത്തില് 21 അധ്യായത്തിൽ 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങളില് സീഹോനെയും ഓഗിനെയും, അമോരിയ രാജാക്കന്മാരായിരുന്ന സീഹോനെയും ഓഗിനെയും മോശയുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ, ഞങ്ങൾ ഈ രാജ്യത്തോടൊന്ന് കടന്നു പൊക്കോട്ടെ, ഞങ്ങൾ ഒന്നും ചെയ്യല, ഒരു ഇല പോലും വെറുക്കുകയല്ല, ആരെയും എന്തെങ്കിലും ചെയ്താൽ കാശ് തന്നോളാം എന്ന് പറഞ്ഞ മോശയുടെ മുമ്പില് അവര് ആ രാജാക്കന്മാർ പറഞ്ഞൊരു കാര്യമാണ്, ഒരു കാരണവശാലും നിങ്ങളെ ഈ വഴി കൂടെ ഞങ്ങൾ കടത്തിവിടുകയല്ല എന്ന് പറഞ്ഞപ്പോഴാണ് കർത്താവിന്റെ ശക്തിയാല് അവര് ആ രാജ്യത്തൂടെ കടന്നു ചെന്ന് വെട്ടുക്കിളികളെ പോലെ ആ രാജ്യത്തെ മുഴുവൻ നശിപ്പിച്ച് തങ്ങളുടേതാക്കി എന്നാ പറയുന്നത് കർത്താവിന്റെ ശക്തിയാല്. അത് ഇവർക്ക് അറിയാം. അപ്പൊ തന്നെ അവർ പിന്നെയും പറയുന്നുണ്ട്, അതായത് നിങ്ങൾ ചെങ്കടൽ കടന്നൊക്കെ ഞങ്ങൾ കേട്ടതാ, ചെങ്കടൽ കടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാരണവശാലും നടക്കുകയില്ല എന്നിരുന്ന സംഭവം വരണ്ട നിലത്തൂടെ എന്നുപോലെ ചെങ്കടൽ നിങ്ങൾ കടന്നു പോരുകയും നിങ്ങളെ
പുറകിൽ നിന്ന് നിങ്ങളെ പലായനം ചെയ്യിപ്പിക്കാൻ പുറകെ വന്നിരുന്ന സൈന്യത്തെ മുഴുവൻ മൂടിക്കളഞ്ഞതും ഞങ്ങൾ അറിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ ഭയന്ന് ജെറിക്കോ പട്ടണം അടച്ച് ഭദ്രമാക്കിയിരുന്നത്. ജെറിക്കോ പട്ടണത്തെ കുറിച്ച് പറയുന്നത് അന്നുണ്ടായിരുന്ന പട്ടണങ്ങളിൽ ഏറ്റവും ബലിഷ്ഠമായിരുന്നു എന്നാ പറയുന്നത്. അതൊന്നും വെച്ചാൽ ഇപ്പൊ പറയാൻ പോകുന്നില്ല, അത് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് അപ്പോ ഇവിടെയാണ് ഏറ്റവും ശക്തമായ ഒരു പട്ടണം, അവരെത്ര കാലം അടച്ച് സൂക്ഷിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാലും അവർക്ക് പുറത്തു പോകേണ്ട കാര്യമില്ലാത്ത അത്ര സുരക്ഷിതമായ ഒരു പട്ടണത്തിന്റെ മുമ്പിലാണ് ഈ ജനത്തെ കൊണ്ടു നിർത്തിയിട്ട് കർത്താവിന്റെ സൈന്യാധിപൻ ജോഷ്വയോടും ജനത്തോടും പറയുന്നു, 500,000 വരുന്ന ജനത്തോട് പറയുന്നത്, നിങ്ങളുടെ യോദ്ധാക്കൾ, 3-ാമത്തെ വചനം നോക്കുക, നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിൽ ഒരിക്കൽ പട്ടണത്തിന് ചുറ്റും നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള 7 കാഹളവും പിടിച്ച് വാഗ്ദാന പേടകത്തിന് മുമ്പിലൂടെ നടക്കണം. 7-ാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കി നിങ്ങൾ പട്ടണത്തിന് ചുറ്റും 7 പ്രാവശ്യം നടക്കുകയും ചെയ്യണം. അവർ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആർത്തട്ടഹസിക്കണം. അപ്പോൾ പട്ടണത്തിന്റെ മതിൽ നിലംപതിക്കും, നിങ്ങൾ നേരെ ഇരച്ചു കയറുക. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തില് ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഒരു പട്ടണത്തിന് ചുറ്റും ഒരു കന്മതിലിന് ചുറ്റും നടന്ന് മൗനമായ ജാഥ നടത്തി അവസാനം ഒരു ചെറിയ കാഹളം മുഴക്കിയാൽ. അച്ഛൻ കണ്ടിട്ടുണ്ട് അവിടുത്തെ ഇവരുടെ കാഹളം എന്ന് പറയുന്നത്, ഒരു 3/4 അടി നീളമുള്ള ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള സാധനമാണ്. അതിനകത്ത് നിന്ന് വരുന്ന ഒച്ച പോലും ഒരു ചുറ്റും കൂടി നിൽക്കുന്ന ഒരു 10-50 പേർക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ആ കാഹളം ഊതുമ്പോഴാണ് ഇത് ഇടിഞ്ഞു വീഴും, അതിന്റെ കൂട്ടത്തിൽ ആൾക്കാർ അട്ടഹസിക്കുമ്പോൾ എന്ന് പറയുന്ന അത് വിശ്വസിക്കണമെങ്കിൽ യോദ്ധാവായി ജീവിച്ചിട്ടുള്ള ഒരു മനുഷ്യനും സാധിക്കില്ലാത്ത ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ ഓർമ്മിക്കുക. അവിടെയാണ് അവര് പിറ്റേ ദിവസം തോങ്ങുക. 8-ാമത്തെ വചനം നോക്കുക. ബൈബിള് നിങ്ങളുടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കട്ടെ കേട്ടോ. 6-ാമത്തെ അധ്യായം 8-ാം വചനം, ജോഷുവ കൽപ്പിച്ചതുപോലെ 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളം മുഴക്കിക്കൊണ്ട് കർത്താവിന്റെ മുൻപിൽ നടന്നു. കർത്താവിന്റെ വാഗ്ദാന പേടകം അവർക്ക് പിന്നാലെ ഉണ്ടായിരുന്നു. ആയുധധാരികൾ കാഹളം മുഴക്കുന്ന പുരോഹിതന്മാരുടെ മുമ്പിലും ബാക്കിയുള്ളവർ വാഗ്ദാന പേടകത്തിന്റെ പിന്നിലും നടന്നു. കാഹളധ്വനി സദാ മുഴങ്ങിക്കൊണ്ടിരുന്നു. കൽപ്പന കിട്ടുന്നത് വരെ അട്ടഹസിക്കോ ശബ്ദിക്കോ അരുതെന്നും കൽപ്പിക്കുമ്പോൾ അട്ടഹസിക്കണമെന്നും ജോഷുവ ജനത്തോട് പറഞ്ഞു. അങ്ങനെ കർത്താവിന്റെ പേടകം പട്ടണത്തിൽ 1 പ്രാവശ്യം പ്രദർശനം വെച്ചു. അവർ പാളയത്തിലേക്ക് മടങ്ങി രാത്രി കഴിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒറ്റ കാര്യം മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. ഈ ജനം ഒരു ദിവസമല്ല, 7 ദിവസമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഭയത്തോടുകൂടും വിറയലോടും കൂടെ ഇവരിപ്പം ഞങ്ങളെ ആക്രമിക്കും, ഇവര് ഞങ്ങളെ തകർത്ത് കളയുമെന്നുള്ള പേടിയോടെ ഈ പട്ടണത്തിനുള്ളിലും അതിന്റെ മതിലുകളിൽ പതുങ്ങിയിരുന്നും ഇവരെ നോക്കിയിരുന്ന ജനം ആദ്യത്തെ ദിവസവും 2-ാമത്തെ ദിവസവും 3-ാമത്തെ ദിവസവും ആയി കഴിയുമ്പോൾ സത്യത്തിൽ മോളിൽ നിന്ന് കൂവി വിളിച്ചില്ലെങ്കിൽ അവർ മനുഷ്യരല്ലെന്നേ ഞാൻ പറയുള്ളൂ. ആ കൂവലും വിളിയിലും കളിയാക്കലിലും പതറാതെ ആ ജനത്തിന്റെ മുമ്പിലാണ് കർത്താവ് പറഞ്ഞതനുസരിച്ച്, ഞാൻ പറഞ്ഞല്ലോ, കഴുതയാകാൻ വിഡ്ഢിയാകാൻ തയ്യാറായ ഒരു മനുഷ്യന്റെയും ഒരു ജനതയുടെയും കഥയാണ് നമ്മളിവിടെ കേൾക്കുന്നത്. 20-ാമത്തെ വചനം നോക്കുക. കാഹളം മുഴങ്ങി 7-ാം ദിവസമാണ്. കാഹളധ്വനി കേട്ടപ്പോൾ ജനം ആർത്തട്ടഹസിക്കുകയും മതിൽ നിലം പതിക്കുകയും ചെയ്തു. അവർ ഇരച്ചു കയറി പട്ടണം പിടിച്ചെടുത്തു. ഈ ഒരു സംഭവത്തിൽ നിന്നാണ് കത്തോലിക്ക കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന്റെ ഇടയില് ഈ ജെറിക്കോ പ്രാർത്ഥന എന്നൊന്ന് ഉണ്ടായതെന്ന് നമുക്കറിയാം. ഒരു പട്ടണം ചുറ്റി, അല്ലെങ്കിൽ ആ സ്ഥലം ചുറ്റി നമ്മള് കൊന്ത ചെല്ലുന്ന ഭാഗം. അപ്പോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യന്റെ വികാരത്തിനോ വിചാരത്തിനോ ബുദ്ധിക്കോ മനസ്സിലാക്കാവുന്നതല്ല കർത്താവിന്റെ പ്രവർത്തനങ്ങള്, വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്നുള്ളതാണ് ഒന്ന്. ഇതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് വിഡ്ഢിയാകാൻ തയ്യാറാകണം. ഒരു ജനത്തിന്റെ മുമ്പിലാകണം ആകാം, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരുടെ മുമ്പിലാകാം, നമ്മൾ വിഡ്ഢികളാകാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിന്റെ ദൗത്യവാഹകരാകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മിക്കണം. ഇനി നമ്മൾ വീണ്ടും പുറകോട്ട് പോവുക. അബ്രഹാമിനെ എടുക്കാം.
ഉൽപ്പത്തിയുടെ പുസ്തകത്തില് പതിനൊന്നാമത്തെ അധ്യായത്തിലേക്ക് വരിക. ഉൽപ്പത്തിയുടെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായം. അവിടെ പതിനൊന്നാമത്തെ അധ്യായത്തിന് തൊട്ട് മുമ്പ് മുപ്പത് പതിനൊന്നാം അധ്യായം മുപ്പത് മുതലുള്ള വാചനങ്ങൾ ഒന്ന് ഓർക്കുക. സാറായി വന്ധ്യയായിരുന്നു, അവൾക്ക് മക്കളുണ്ടായിരുന്നില്ല. തേരാഹ് കൽദായരുടെ ഊരിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. മകൻ അബ്രാമിനെയും പേരക്കിടാവും ഹാരാന്റെ മകനുമായ ലോത്തിനെയും അബ്രാമിന്റെ ഭാര്യയും തന്റെ മരുമകളുമായ സാറായിയെയും അവൻ കൂടെ കൊണ്ടുപോയി. അവർ ഹാരാനിലെത്തി അവിടെ വാസമുറപ്പിച്ചു. തേരാഹ് 205 വർഷം ജീവിച്ചിരുന്നു. അവൻ ഹാരാനിൽ വെച്ച് മൃതിയടഞ്ഞു. ഇനിയാണ് അബ്രാഹത്തിന്റെ വിളിയെക്കുറിച്ച് പറയുന്ന ഭാഗം. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും, അച്ഛൻ ഇത് വായിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ, കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. കർത്താവ് നാലാമത്തെ വചനം, കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു, ലോത്തും അവന്റെ കൂടെ തിരിച്ചു. കർത്താവ് ഇവിടെ കർത്താവിന്റെ വിളി കേട്ട് അബ്രാഹം തന്നെ കാണിച്ച ഒരു ചെറിയ അനുസരണക്കേടാണ് അച്ഛൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? കൂടെ കൊണ്ടുപോകാൻ ബാധ്യതയുണ്ടായിരുന്നത് ഭാര്യയെയും പിന്നെ സ്വത്ത് കാക്കുന്ന ആൾക്കാരെയും മാത്രമാണ്. അതിന്റെ കൂട്ടത്തില് ഒരാളെയും കൂടെ, ലോത്തിനെയും കൂട്ടത്തിൽ കൂടി. ഇനി അങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പതിമൂന്നാമത്തെ അധ്യായത്തില് സമയം കിട്ടുമ്പോൾ നിങ്ങൾ വായിച്ചാൽ മതി. 8 വചനത്തിൽ മാത്രം ഒന്ന് നോക്കുക, അത് മുഴുവനൊന്ന് വായിക്കുന്ന നല്ലതാണ്. അബ്രാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇതാ ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക, ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ അങ്ങോട്ട് പോവുക, ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം, വലതുഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അത് കർത്താവിന്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയുമായിരുന്നു. കർത്താവ് സോദോമയും ഗോമോറയും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നു അത്. ലോത്ത് ജോർദാൻ സമതലം തിരഞ്ഞെടുത്തു, അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഇത് കാണുമ്പോൾ ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കുക, കർത്താവ് പറയുന്ന വാക്കുകൾ കൃത്യമായി പാലിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് എന്ന് ഓർമ്മിക്കുക. ഒന്ന്, രണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട ചില ആൾക്കാരെ നമ്മുടെ ദൗത്യങ്ങളിൽ നമ്മൾ കൂട്ടത്തിൽ കൂട്ടാറുണ്ട്. അത് ഏത് ദൗത്യമാണെങ്കിലും കർത്താവിന്റെ ദൗത്യത്തില് കർത്താവ് പറയാത്ത ഒരാളെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിയാൽ പലപ്പോഴും സംഭവിക്കുന്നതെന്നാണ് അറിയാവോ? നമ്മുടെ കൂടെ നടന്ന്, നമ്മുടെ കൂടെ വസിച്ച്, നമ്മളുടെ കൂട്ടത്തിലെ അനുഭവങ്ങളെല്ലാം ചോർത്തിയെടുത്ത് നല്ലതെല്ലാം കവർന്നെടുക്കുന്ന ചില നല്ല സുഹൃത്തുക്കൾ നമുക്കെല്ലാം ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. പലപ്പോഴും കാണാറുള്ളതാണ്, അനുഭവിച്ചിട്ടുള്ളതുമാണ്. നിങ്ങൾ ഒത്തിരി പേര് അനുഭവിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ അവര് നമ്മുടെ കൂട്ടത്തിൽ ഉള്ളിടത്തോളം കാലം നമുക്കൊരു സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, പക്ഷെ കർത്താവിന് സമാധാനം ഉണ്ടാവില്ല. അവരുടെ കമ്പനി വിട്ടതിന് ശേഷം, അവരുടെ സഹവാസം വിട്ടതിന് ശേഷം മാത്രമേ കർത്താവ് ചിലപ്പോൾ അടുത്ത വെളിപാടുകൾ നമുക്ക് നൽകുകയുള്ളൂ എന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. അവർ കൂടെ ഉള്ളപ്പോഴും, അവർ നമ്മളെ ചതിച്ചാലും നമ്മളെ മുഴുവൻ എടുത്തോണ്ട് പോയാലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. പക്ഷെ ഈ ഒരു കാര്യം, അച്ഛൻ പറഞ്ഞ ഒരു കാര്യം എപ്പോഴും ഓർമ്മിച്ചോളുക, കർത്താവിന്റെ ദൗത്യത്തിലേക്ക് കർത്താവ് പറയാത്ത ഒരാളെ നമ്മൾ കൂട്ടത്തിൽ കൂട്ടിയാ കർത്താവ് ചിലപ്പോൾ തടയുമൊന്നുമില്ല, ഇതുവരെ തടഞ്ഞായിട്ട് കണ്ടിട്ടുമില്ല അധികം സ്ഥലങ്ങളിൽ. പക്ഷേ നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങളും നമുക്ക് തരേണ്ട സൗഭാഗ്യങ്ങളും കർത്താവ് തടയും എന്നുള്ളത് 100% ഉറപ്പാണ്. ഉദാഹരണം പറയാം, 13-ാമത്തെ അധ്യായത്തില് ഉൽപ്പത്തി 13-14 മുതലുള്ള വചനങ്ങൾ ഒന്ന് വായിക്കുക. അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു, നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക, നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും.
ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. അതങ്ങനെ പറയുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞതിൻ്റെ സാരാംശം എന്താണെന്നറിയാമോ? നമ്മള് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണെന്നുള്ള ബോധ്യത്തോടുകൂടി, നമുക്ക് പ്രത്യേക ദൗത്യം കർത്താവ് തരുമെന്നുള്ള ബോധ്യത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ, നമ്മുടെ കൂട്ടത്തിൽ കൂട്ടുന്ന ആൾക്കാരെ കർത്താവ് തെരഞ്ഞെടുത്തതാണോ എന്നുള്ള പൂർണ്ണ ബോധ്യമില്ലാതെ, അവരെത്ര നല്ലതാണെങ്കിലും എത്ര കഴിവുള്ളവരാണെങ്കിലും ഏതെല്ലാം സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിലും കൂടെ കൂട്ടാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കണം. അത് വളരെ വളരെ കൃത്യമായി പാലിക്കും. അത് അത് ചിലപ്പോ കുടുംബജീവിതത്തില് സ്വന്തം ഭാര്യയെ മാറ്റി നിർത്തേണ്ടി വരാം. ഈ ഒരു ദൗത്യത്തിലേക്ക് മക്കളെ മാറ്റി നിർത്തേണ്ടി വരാം, ഭർത്താവിനെ മാറ്റി നിർത്തേണ്ടി വരാം, എന്റെ ചങ്കായ എന്റെ കൂട്ടുകാരനെ മാറ്റി നിർത്തേണ്ടി വരാം. അതൊക്കെ തമ്പുരാൻ ചിലപ്പോൾ ആഗ്രഹിക്കും. നമ്മുടെ സൗകര്യം മാത്രമല്ല എന്ന് ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നല്ലത്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ഒരാളെ കാണുന്നത് നോഹിനെ. ഉൽപ്പത്തിയുടെ പുസ്തകത്തില് ആറാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ നോഹയെ നമുക്കവിടെ കാണാം. ആറാമത്തെ അധ്യായം 13 വചനം. ദൈവം നോഹയോട് അരുളി ചെയ്തു, ജീവജാലങ്ങളെ എല്ലാം നശിപ്പിക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു, അവർ മൂലം ലോകം അധർമ്മം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ താൻ തന്നെ സൃഷ്ടിച്ച, തന്റെ തന്നെ സൃഷ്ടിയായ ഒരു ജനത്തെ നശിപ്പിക്കാനായി കർത്താവ് തീരുമാനിച്ചതിന്റെ കാരണം അവിടെ പറയുന്നുണ്ട്. 6:5 വചനത്തിൽ, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു, അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. കർത്താവ് അരുളി ചെയ്തു, എന്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്ത് നിന്ന് ഞാൻ തുടച്ചു മാറ്റും. പ്രിയപ്പെട്ടവരെ, ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഒരല്പം കടന്നതാണ്. എന്താണെന്നറിയാമോ? താൻ തന്നെ സൃഷ്ടിച്ച, തന്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ കർത്താവ് നശിപ്പിക്കാൻ വിചാരിച്ചപ്പോഴ് ഒരു പാപവും ചെയ്യാത്ത, ഒരു തെറ്റിലും അകപ്പെടാത്ത വലിയ ഒരു കൂട്ടം ജന്തുജാലങ്ങളും വൃക്ഷലതാദികളും കൂടെ നശിപ്പിക്കപ്പെട്ടു എന്നൊന്ന് ഓർമ്മിക്കണം. അച്ഛനത് പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? സൃഷ്ടജാലത്തിന്റെ മകുടമാണ് മനുഷ്യനെങ്കിൽ അവിടെ ഇരിക്കുന്നവൻ നന്മ ചെയ്യുവാനും ഗുണങ്ങളിൽ, കർത്താവ് ആഗ്രഹിക്കുന്ന ഗുണങ്ങളിൽ വ്യാപരിക്കാനും കടപ്പെട്ടവനാണ്. അത് നമ്മളായിട്ട് തെറ്റ് ചെയ്താൽ, നമ്മളായിട്ട് മാറ്റിവെച്ചാൽ, നമ്മളായിട്ട് പൂർത്തീകരിക്കാതെ വന്നാൽ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്കും, നമ്മുടെ കൃഷിസ്ഥലമായിരിക്കാം, ജോലിസ്ഥലമായിരിക്കാം, നമ്മുടെ വീടായിരിക്കാം നശിപ്പിക്കാനിടയാകും എന്നും കൂടെ ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഇനി എന്തുകൊണ്ടാണ് നോഹയെ തിരഞ്ഞെടുത്തത് എന്ന് ഒരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. എന്തുകൊണ്ടാണ് കർത്താവ് നോഹയെ തിരഞ്ഞെടുക്കുന്നത്? ഉൽപ്പത്തിയുടെ പുസ്തകത്തില് 7 ഒന്നാം വചനത്തില് 2 1b എന്ന് പറയും. അതൊന്ന് നോക്കിക്കോളാം. 7 1b, ഈ തലമുറയിൽ നിന്നെ ഞാൻ നീതിമാനായി കണ്ടിരിക്കുന്നു. ഈ തലമുറയിൽ നിന്നെ ഞാൻ നീതിമാനായി കണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ജനത്തെ നശിപ്പിക്കുമ്പോൾ, ഇവിടെ നമ്മള് അച്ഛൻ മുമ്പ് പറഞ്ഞ കാര്യം ഒന്ന് ഓർക്കുക, നമ്മളെ നശിപ്പിക്കാനായിട്ട് ഓർക്കുമ്പോൾ കർത്താവ് നശിപ്പിക്കുന്നത് എല്ലാം കൂടിയാണ്, നമുക്ക് വേണ്ടപ്പെട്ടതെല്ലാം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കർത്താവ് ഒരുവനെ നശിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ അവന് വേണ്ടപ്പെട്ടവനും അവന് ഏറ്റവും പ്രിയപ്പെട്ടവനെയും കർത്താവ് നശിപ്പിക്കുമെന്ന്. അതുപോലെ തന്നെ ഇവിടെ വരുന്നത്, അപ്പൊ ഇവിടെ ഒരു ജനത്തെ മുഴുവൻ നശിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ സൃഷ്ടജാലത്തെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ നീതിമാനായ നോഹിനെ തിരഞ്ഞെടുക്കുമ്പോൾ നോഹിന്റെ കുടുംബത്തെ കർത്താവ് ബാക്കി വെക്കുന്നുണ്ട് എന്ന് ഓർമ്മിക്കുക. അത് പ്രത്യേകം നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? അപ്പൊ ഈ നീതിമാനായി കണ്ടിരിക്കുന്നു. അപ്പൊ നീതിമാന്റെ അടയാളം എന്നാ? നീതിമാന്റെ അടയാളം എന്നാ? ഉൽപ്പത്തി 7:5 അത് പറയുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 7:5, കർത്താവ് കൽപ്പിച്ചതെല്ലാം
നോഹ ചെയ്തു. കർത്താവ് കൽപ്പിച്ചത് എല്ലാം നോഹ ചെയ്തു. അപ്പോ കർത്താവിന്റെ മുമ്പിൽ നീതി എന്ന് പറഞ്ഞാൽ എനിക്ക് നീതിയായി തോന്നുന്നത് ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് കർത്താവ് എന്നോട് കൽപ്പിക്കുന്ന എത്ര ചെറുതോ എത്ര വലുതോ ആയ എത്ര വിഡ്ഢിത്തമെന്ന് തോന്നാവുന്നതായാലും അത് ചെയ്യാൻ ഞാൻ കടപ്പെട്ടവനാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ഞാനത് ചെയ്യണം. ഇതുകൊണ്ടാണ് പുതിയ നിയമത്തില് ജോസഫിനെ കുറിച്ച് കർത്താവ് പറയുന്നത്. അതായത് സുവിശേഷത്തിൽ 1-ാം അധ്യായത്തില് 19-ാമത്തെ വചനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് അവിടെ പറയുന്നുണ്ട്. ജോസഫിനെ കുറിച്ച് പറയുന്ന ഒറ്റ വാക്ക് അത് മാത്രമേ ഉള്ളൂ, ജോസഫ് നീതിമാനായിരുന്നു. എന്തുകൊണ്ടാ നീതിമാനായത്? നമുക്കറിയാം ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാ, നോഹയോട് പറഞ്ഞതുപോലെ തന്നെയാ ജോസഫിനെ കുറിച്ചും പറയുന്നത്. ഉപേക്ഷിക്കാൻ തീരുമാനിച്ച പെണ്ണിനെ സ്വീകരിക്കാൻ പറഞ്ഞു, സ്വീകരിച്ചു. അവളെയും കൊണ്ട് ബത്ലഹേമിലേക്ക് പോകാൻ പറഞ്ഞു, പോയി. കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് സ്വപ്നത്തിൽ ദർശനം കൊടുത്തു, ആ കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ പറഞ്ഞു. ആ മനുഷ്യൻ ഒന്നും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ പലായനം ചെയ്യേണ്ടി വന്നു. അവിടുന്ന് തിരിച്ചു വരുമ്പോൾ സ്വന്തം ദേശത്തേക്ക് താമസിക്കാൻ പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും നടക്കാതെ പോയി. അങ്ങനെയാണ് അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുന്നത്. ബത്ലഹേം കാരണം എന്നല്ല വിളിച്ചത്, നസ്രായൻ എന്ന് വിളിച്ചു. അപ്പോ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഇതാണ്, കർത്താവ് എന്തു പറഞ്ഞാലും അനുസരിക്കാൻ പ്രാപ്തിയുള്ളവനാകണം, അല്ലെങ്കിൽ അതിനായി മുട്ടുകുത്തി നിൽക്കുന്ന ആ ബോധ്യം നമുക്കുണ്ടാകണം. ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്വന്തം ബുദ്ധിക്ക്, ഇനി നമ്മുടെ ചുറ്റത്ത് നിൽക്കുന്ന സാമാന്യ ജനത്തിന്റെ ബോധ്യങ്ങൾക്ക് ഒക്കെ എതിരായിരിക്കും കർത്താവ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ. എല്ലാ വിശുദ്ധരുടെയും ജീവിതം എടുത്തു, അച്ഛൻ എങ്ങനെ പ്രത്യേകിച്ച് ഒരുത്തരുടെയും ജീവിതം ഒന്നും എടുത്തു വെക്കുന്നില്ല, പക്ഷേ വലിയ വലിയ അനുഗ്രഹങ്ങൾ കൊടുത്ത വിശുദ്ധരുടെ എല്ലാം ജീവിതം എടുത്തു. കൂട്ടത്തിലുള്ളവർക്ക് പോലും അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല, അവർ ചെയ്യുന്നതൊക്കെ വട്ടാണെന്നാ പറഞ്ഞിരുന്നേ, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറുണ്ടായിരുന്നു എന്ന് ആ കൂട്ടത്തിൽ താമസിച്ചുകൊണ്ടിരുന്നവർ പോലും പറഞ്ഞിട്ടുള്ളത് പിന്നീടാണ് അവരെ ആ കൂട്ടത്തിലുണ്ടായിരുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് നമ്മൾ ഓർമ്മിക്കണം. അപ്പൊ ഇതാ അച്ഛൻ പറഞ്ഞത്, ഈ വിഡ്ഢിത്തത്തിലേക്ക് നമുക്ക് നമ്മളെ തന്നെ എടുത്തു കൊടുക്കാൻ പറ്റുമോ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോ ഈ മൂന്ന് പേരുടെ അനുഭവം, മൂന്നുപേരുടെ മാത്രമേ അച്ഛൻ പറയുന്നുള്ളൂ എന്നുള്ളത് മാത്രമുള്ളൂ, അത് ഇവര് മൂന്നുപേർ മാത്രമൊന്നും അല്ല, കർത്താവിന്റെ പുറകെ പോയ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് തന്നെയാണ് അനുഭവം. അപ്പോ വിശ്വാസത്തിന്റെ വഴികളിലൂടെ നമ്മൾ നടക്കണമെങ്കിൽ അത്യാവശ്യമായിട്ട് അത്യത്യാവശ്യം എന്ന് അച്ഛൻ പറയും മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, കർത്താവിനോട് വിധേയത്വം. 2, മറുചോദ്യം ചോദിക്കാതെയുള്ള അനുസരണം. 3, മുന്നും പിന്നും നോക്കാതെ കർത്താവ് പറഞ്ഞതിലേക്ക് എടുത്തു ചാടാനുള്ള ധൈര്യം. ലീപ് ഇൻ ടു ദ ഡാർക്ക് എന്നൊക്കെയാണ് ആധ്യാത്മിക എഴുത്തുകാർ അതിനെ പറയുന്നത്, ലീപ്പിംഗ് ഇൻ ടു ദ ഡാർക്ക്. അപ്പുറത്ത് എന്താണെന്ന് അറിയത്തില്ല, എന്നാലും ചാടിയേക്കുവാണ്. അപ്പൊ ഇതിന് നമ്മുടെ നാട്ടുകാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഡെയർ ഡെബിൾ ആറ്റിറ്റ്യൂഡ്, അദ്ദേഹത്തിന് വട്ട എന്നൊക്കെ പറയും, ഡെയർ ഡെബിൾ ആറ്റിറ്റ്യൂഡ്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം ആരാന്നറിയാവോ, നമ്മുടെ പുതിയ നിയമത്തിൽ തന്നെ ഉള്ളതാണ്, സെന്റ് പോൾ. സെന്റ് പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഗമാലിയേലിന്റെ കാൽച്ചുവട്ടിലിരുന്ന് യഹൂദ പാരമ്പര്യങ്ങളെ കുറിച്ച് പൂർണ്ണമായിട്ട് ഞാൻ എല്ലാം മനസ്സിലാക്കിയതാണ്, നിങ്ങളെക്കാരൊക്കെ അറിവ് എനിക്കുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഒറ്റ നിമിഷം കുതിരപ്പുറത്തുനിന്ന് വലിച്ച് താഴെയിട്ട് 3 ദിവസം കണ്ണ് കാണാതാക്കി കഴിഞ്ഞപ്പോ അതുവരെ കാണാതിരുന്നത് മുഴുവൻ പൗലോസ് ലിഹ കണ്ടു, അതുവരെ മനസ്സിലാക്കിയതിനെ മുഴുവൻ മാറ്റിവെച്ചിട്ട് അതുവരെ കാണാത്തവന്റെ പുറകെ പോകാൻ ഒരു വാക്ക് മാത്രമേ കേട്ടുള്ളൂ, പൗലോസെ നീ എന്തിന് എന്നെ ദ്രോഹിക്കുന്നു. അത് 2-ാമത്തെ സ്ഥലത്ത് പൗലോസ് ലിഹ പറയുമ്പോഴുണ്ട്, നീ ഇരുമ്പ് ചട്ടയില് തൊഴിക്കുകയാണെന്ന് പറയുന്നുണ്ട്, ഇരുമ്പാണിയെ തൊഴിക്കുന്ന പോലെയാണ് നീ എന്നെ എനിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് പിന്നീട് പറയുന്ന, പക്ഷെ ആദ്യത്തെ അനുഭവത്തിൽ പറയുന്നത് കർത്താവിനെ കണ്ടിട്ട് പോലുമില്ല, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, കണ്ട 12 പേർ അപ്പുറത്തുള്ളപ്പോഴാണെന്ന് ഓർക്കണം. അപ്പോ സ്വന്തം ബോധ്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് കർത്താവിന്റെ പുറകെ പോകാൻ സാധിക്കുമെങ്കിൽ അതാണ് നമ്മളുടെ ആ വിഡ്ഢിത്തം, കർത്താവ് ആഗ്രഹിക്കുന്ന വിഡ്ഢിത്തം. ആ വിഡ്ഢിത്തത്തിലേക്ക്
നമുക്ക് നമ്മളെ തന്നെ എടുത്തു വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. സാധിക്കും. ഒരു നിമിഷം, നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കും. അതെന്താണ് ഇതിനുള്ള ആവശ്യമെന്നുള്ളതും. ഇപ്പോ 6-7 മിനിറ്റ് ഉള്ളൂ, അല്ലെങ്കിൽ ശക്കലം ഭാഗം കൂടെ പറഞ്ഞിട്ട് അച്ഛൻ നിർത്താം. ഇതിന് ഉത്തരം ഒന്നേ ഉള്ളൂ, എന്താണെന്ന് അറിയാമോ? വിശ്വാസം. ഇതെങ്ങനെ സാധിക്കുമെന്ന ചോദ്യത്തിനും ഒറ്റ മറുപടിയേ ഉള്ളൂ, വിശ്വാസം. നിനക്ക് വിശ്വാസമുണ്ടോ എന്ന ചോദ്യം. ആ വിശ്വാസം എന്നതിന് CCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിക്കിസം ഓഫ് കാത്തലിക് ചർച്ചിന്റെ 150-ാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെയാ പറയുന്നത്, വിശ്വാസം എന്നത് ഒന്നാമതായി ദൈവത്തോടുള്ള ഒരു ഒട്ടി നിൽക്കലാണ്, അതേസമയം ദൈവം വെളിപ്പെടുത്തിയ സത്യത്തെ സ്വതന്ത്രമായി അംഗീകരിക്കലുമാണ്. ഒരിക്കൽ കൂടെ പറയാം, 150-ാമത്തെ ഖണ്ഡികയാണത് CCC. വിശ്വാസം എന്നത് ഒന്നാമതായി ദൈവത്തോടുള്ള ഒരു ഒട്ടി നിൽക്കലാണ്, അതേസമയം ദൈവം വെളിപ്പെടുത്തിയ സത്യത്തെ സ്വതന്ത്രമായി അംഗീകരിക്കലുമാണ്. വേറെ ആരുടെയും ഉൾപ്രേരണയോ അല്ലെങ്കിൽ നിർബന്ധമോ ആരെങ്കിലും പറഞ്ഞു കേട്ടത് കൊണ്ട് മാത്രമായിട്ട് ഒന്നുമല്ല, സ്വതന്ത്രമായിട്ട് ഞാനായിട്ട് ഏറ്റെടുക്കുന്നതാണ്. ഇതിനോട് ചേർത്ത് വായിക്കണം 159-ാമത്തെ ഖണ്ഡികയും കൂടെ, CCC 159-ാമത്തെ ഖണ്ഡികയും കൂടെ. വിശ്വാസ സത്യങ്ങളെയും അവിടുത്തെ രഹസ്യങ്ങളെയും ദൈവീക പദ്ധതിയെ ആകമാനം മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു കൃപ കൂടിയാണ് വിശ്വാസം എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അതായത് വിശ്വാസ സത്യങ്ങളെയും അവിടുത്തെ രഹസ്യങ്ങളെയും ദൈവീക പദ്ധതിയെ ആകമാനം മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു കൃപ കൂടിയാണ് വിശ്വാസം എന്ന് പറഞ്ഞു വെക്കുകയാണ് അവർ. അതായത് വിശ്വാസം ഒരു കൃപയാണ്. ഉദാഹരണം വേണമെങ്കിൽ വെച്ചും പറയാം, മത്തായിയുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 16 മുതൽ 17 ഉള്ള വാക്യങ്ങളിൽ ശിമയോൻ പത്രോസ് പറയുന്ന ഒരു വാക്കുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്യുന്നു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. അപ്പോ ഇതൊരു നമ്മളാരും നേടിയെടുത്തതൊന്നുമല്ല, ആഗ്രഹിക്കാം, പക്ഷെ ഒരിക്കലും നേടിയെടുക്കണമെന്നില്ല. നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ കർത്താവ് കൃപ ചൊരിയണം, കൃപയായിട്ട് തരണം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒത്തിരി ക്രൈസ്തവ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നിർബന്ധമായിട്ട് പറഞ്ഞു വെക്കുന്നവരാണ് മാർക്കോസിന്റെ സുവിശേഷത്തിൽ 16-16 വിശ്വസിക്കുകയും ആമോദിസ സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോ ഇവിടെയെല്ലാം പലപ്പോഴും ആൾക്കാർ ഓർക്കുന്ന എന്നാണെന്ന് അറിയാമോ, മാമോദിസ സ്വീകരിച്ചാൽ എല്ലാം ആയി. പക്ഷെ മാമോദിസ സ്വീകരിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു അടിസ്ഥാന തത്വമാണ് വിശ്വാസമുണ്ടായിരിക്കുക എന്നത്. അതായത് രക്ഷ വേണമെങ്കിൽ വിശ്വാസം അത്യാവശ്യം എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സമയം തീരുന്നത് കൊണ്ട് നമുക്ക് നാളെ ബാക്കി കേൾക്കാം. ഇന്ന് ഈ ഒരു കാര്യം, അതായത് കർത്താവിൻ്റെ മുമ്പിൽ ഈ വിശ്വാസം നമുക്ക് പ്രാപിക്കാനായി എനിക്ക് കർത്താവിൻ്റെ കഴുതയാകാനുള്ള കൃപയുണ്ടോ? ആയിരങ്ങള് അപ്പുറത്ത് നിന്ന് എന്തു വേണേലും പറഞ്ഞോളൂ, എന്നെ സ്നേഹിക്കുന്നവരോ എന്നെ മനസ്സിലാക്കുന്നവരോ ഒക്കെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എങ്കിലും കർത്താവിൻ്റെ കഴുതയാകാൻ കർത്താവെ നീ എന്നെ ഒന്ന് തിരഞ്ഞെടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുള്ള കരുണ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ഹൃദയത്തെ, എൻ്റെ ബോധമണ്ഡലത്തെ മുഴുവൻ മാറ്റി വെച്ചിട്ട് ഞാൻ നേഴ്സായിരിക്കാം, ഡോക്ടറായിരിക്കാം, ഞാൻ ഒത്തിരി പഠിച്ചിട്ടുണ്ടായിരിക്കാം, എനിക്ക് പല MA കളുണ്ടാകാം, അല്ലെങ്കിൽ പല ഡോക്ടറേറ്റുകളുണ്ടാകാം, അതൊക്കെ മാറ്റി വെച്ചിട്ട് കർത്താവെ നിന്റെ കഴുത, നിന്നെ പുറത്തു വഹിക്കുന്ന, നിന്നെ ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റുന്ന, വേറെ ഒന്നും വേണ്ട, നിന്നെ ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു കഴുതയാകാൻ എന്നെ നീ ഒന്ന് തിരഞ്ഞെടുക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ തമ്പുരാന്റെ മുമ്പിലായിരിക്കുന്നു. ആ തമ്പുരാനോട് പ്രാർത്ഥിക്കേണ്ടത് ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തില് നമുക്കെല്ലാം തന്ന തമ്പുരാൻ, അവിടെ നമ്മൾ കർത്താവിനെ പിൻചെല്ലുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരിയേറെ സ്വന്തങ്ങളും
ബന്ധങ്ങളും ഒക്കെ നമുക്കുണ്ടാവും. പക്ഷെ ആ സ്വന്തങ്ങളെയും ബന്ധങ്ങളെയും അത് ജോലിയോടുള്ളതാകാം, നമ്മുടെ പണത്തോടുള്ളതാകാം, നമ്മുടെ സ്വന്തക്കാരോടുള്ള ബന്ധനങ്ങളാകാം, എന്തുമായിക്കൊള്ളട്ടെ, സ്വന്തം ശരീരത്തോടുള്ള ആകർഷണമാകാം, ഇതെല്ലാം അങ്ങ് മാറ്റിവെച്ചിട്ട് കർത്താവേ നിന്റെ മുമ്പിൽ എളിമപ്പെട്ട് നിന്നെ മാത്രം നോക്കി നടക്കുന്ന, നിനക്ക് വേണ്ടി മാത്രം നീ എന്തു പറയുന്നു എന്ന് കേൾക്കാനും നീ പറയുന്നതിനെ അനുസരിക്കാനും വേണ്ടി മാത്രമുള്ള ഒരു മനസ്സ്, അതിനൊരു തുറവി, അതെനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് മുമ്പിൽ ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് സങ്കീർത്തകനെ പോലെ പാട്ടുപാടി കർത്താവിനെ ആരാധിക്കാം. അവന്റെ മുമ്പില് നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി കൊടുക്കാം. കഴുതയാകാ നിന്നെ പ്രതിയൊരു ഘോഷനാകാ, നിന്നെ വഹിക്കുന്ന കഴുതയാകാ നിന്നെ പ്രതിയൊരു ഘോഷനാകാ, നീതീകരിക്കുന്ന വാക്കുറിയാതെ നിന്ന പരിഹാസമേറ്റു വാങ്ങാ, നിന്നെ പാരിന് നൽകുവാനായി ഭാരങ്ങളെന്തും ചുമക്കാ, നിന്നെ പാരിന് നൽകുവാനായി ഭാരങ്ങളെന്തും ചുമക്കാ. പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിലൂടെ കർത്താവിനെ വഹിക്കുന്ന കഴുതയായി മാറുവാൻ എന്നെ നിങ്ങളെയും കർത്താവ് ഈ സമയം ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ 3 ദിവസത്തെ ധ്യാനത്തിലൂടെ ഈശോ വലിയ അനുഭവങ്ങളും ബോധ്യങ്ങളും തരുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമയം നമ്മൾ വളരെ പ്രത്യേകമായി 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയാണ്. കുഞ്ഞിൻ്റെ തലയും മുഖവും മുഴുവൻ തീ പിടിച്ച് കഠിനമായ പൊള്ളൽ, ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ ഇതുവരെ അറിയിച്ചിട്ടില്ല. നാളെ കൊച്ചിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചിരിക്കുക. നമുക്ക് ആ കുഞ്ഞിനെ പ്രത്യേകം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ അത് സ്വീകരിക്കാനുള്ള കൃപ ആ മാതാപിതാക്കൾക്ക് കൊടുക്കണമേ എന്നെല്ലാം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ 199 പേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെട്ടിരിക്കും. ഈശോയെ, ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാവരുടെ നിയോഗങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം പരമാവധി വചനം കേൾക്കുകയാണ്. ശുശ്രൂഷയ്ക്കായി നിങ്ങൾ പലരെയും കൂട്ടിക്കൊണ്ട് വരണം. ദൈവം തിരഞ്ഞെടുത്ത് ഈശോ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും. അവസാന ദിവസം 1.5 മണിക്കൂർ നമ്മൾ ആരാധന തന്നെ നടത്തും. വചന ശുശ്രൂഷയ്ക്ക് ശേഷം ശക്തമായ അഭിഷേകത്തിൻ്റെ, രോഗസൗഖ്യത്തിൻ്റെ ഒക്കെ ശുശ്രൂഷയായിട്ട് നമ്മൾ ആ ദിവസത്തെ മാറ്റും. നിങ്ങളതിനെല്ലാം വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കണം. ഈ ധ്യാനം നമ്മുടെ രൂപതയിലെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം സമർപ്പിച്ചുകൊണ്ടുള്ളൊരു ധ്യാനമാണിത്. സാധിക്കുന്നവരൊക്കെ ജീവിത പങ്കാളിയെ കൂടി, മക്കളെ കൂടി ചേർത്ത് ശുശ്രൂഷയിൽ പങ്കെടുപ്പിക്കുക. നിങ്ങളുടെ ഇടവകയിൽ അറിയിക്കുക. അച്ഛന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളും അത് പറയണം. മാത്രമല്ല പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നാളെ വിശുദ്ധ കുർബാനയിൽ നിങ്ങളെല്ലാവരും നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 5 വർഷം പൂർത്തിയാകുമ്പോൾ എത്രയോ പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. 15 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ എത്തിയപ്പോൾ ഒരു മലയാളം കുർബാന കാണാൻ കൊതിച്ചു പ്രാർത്ഥിച്ച അനേകം ജീവിതങ്ങളുടെ പ്രാർത്ഥനയാണ് ഇന്ന് നമ്മുടെ രൂപത കർത്താവ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് രൂപതയെ നമുക്ക് പ്രത്യേകം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം. കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും എല്ലാം ഒത്തിരി നമുക്കെല്ലാവർക്കുമുണ്ട്. നമ്മുടെ രൂപതയുടെ കുറവുകളല്ല കാണേണ്ടത്, കർത്താവ് തന്നതിനെ ചങ്കോട് ചേർത്ത് പിടിച്ച് നമ്മളാലാവും വിധം അതിനെ വളർത്തണം. അതിനുള്ള കൃപ ചോദിച്ചുകൊണ്ട് ദിവ്യകാരുണനാഥൻ്റെ സന്നിധിയിലേക്ക് നാളെ പരിശുദ്ധ കർമ്മലം വന്ന തിരുനാളാണ്. നമ്മൾ ഓരോരുത്തരെയും നമുക്ക് സമർപ്പിക്കാം. എല്ലാ കുടുംബനാഥന്മാരെയും കുടുംബനാഥുകളെയും സമർപ്പിക്കാം. വളരെ പ്രത്യേകമായിട്ട് ഇംഗ്ലണ്ടിൻ്റെ മാനസാന്ദ്രത്തിന് വേണ്ടി കൂടി നിങ്ങൾ നാളെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാമ്മ ജപമാല വഴി ഋഷിയുടെ മാനസാന്ദ്രം സാധ്യതമാക്കിയെങ്കിൽ നമുക്ക് ജപമാല കൈകളിലേന്തി പ്രാർത്ഥിക്കേണ്ട ദിവസം കൂടിയാണ്. എല്ലാവരും അതിനുള്ള കൃപ കൂടി ചോദിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യപരങ്ങളിൽ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും വന്ദിക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.